കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ സുരക്ഷിതമായ ഒരു കൊതുതിരി നമുക്കൊന്ന് തയ്യാറാക്കിയാലോ? അപ്പം അതിന് വേണ്ടത് വേലിപ്പരുത്തിയുടെ ഇല, പിന്നെ നമുക്ക് വേണ്ടത് പനീർ കൂർക്കയുടെ ഇല, അതെല്ലാം നമുക്ക് ആവശ്യാനുസരണം എടുക്കുക. പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ നമുക്ക് വേണ്ടത് പപ്പായയുടെ ഇല, അല്ലെങ്കിൽ ഓമയ്ക്ക എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ച തുളസി, അല്ലെന്നുണ്ടെങ്കിൽ കർപ്പൂര തുളസി, ഒരു പിടി ഗ്രാമ്പു, പിന്നീട് വേണ്ടത് ഒരു പിടി പെരിഞ്ചീരകം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇത് നല്ലതുപോലെ കുഴമ്പ് പരുവത്തിലൊന്ന് അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഈ രീതിയിൽ കുഴമ്പ് പരുവത്തിൽ അടിച്ചുകൊണ്ട് വന്നതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ അരിച്ചെടുക്കണം, വെള്ളം പോലാകാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതേ രീതിയിലാണ് അരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നല്ല കട്ടിയായിട്ടുണ്ട്, ഇതിനകത്തധികം വെള്ളമൊന്നും ചേർന്നിട്ടില്ല. ഇതിനിപ്പോൾ നമുക്കിത് ആ ഒരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മരപ്പൊടിയാണ്. ഞാൻ മില്ലിൽ നിന്ന് വാങ്ങിയ മരപ്പൊടി നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതൊന്ന് ഉണക്കി ഇടഞ്ഞെടുത്ത് ഈ ഒരു മരപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്ത് ആദ്യം നമുക്കൊരു 2.5 സ്പൂൺ മരപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണിൽ ഒന്ന് അമർത്തിയതിന് ശേഷം ഓൾ എന്ന ബട്ടണിലൂടെ അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. കട്ടിയായിട്ട് നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അധികം ലൂസായി പോകാൻ ഒരു കാരണവശാലും നമുക്കിത് അനുവദിക്കരുത്. കാരണം ഇത് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്കിത് കൊതുതിരി ആ ഒരു ഷേപ്പിൽ എടുക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കർപ്പൂരം. അപ്പോൾ കർപ്പൂരം എന്ന് പറയുന്നത് അല്പം കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ കർപ്പൂരം ഞാനിവിടെ ആവശ്യത്തിന് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് കർപ്പൂരം ഇടേണ്ട കാര്യമില്ല, പിന്നെ സ്വല്പമൊക്കെ കൂടുന്നത് കൊണ്ടും കുഴപ്പമില്ല. നമുക്ക് വളരെ ഈസിയായിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കൊതുതിരിയാണിത്. കുഞ്ഞുങ്ങൾക്ക് പോലും സുരക്ഷിതമായിട്ടുള്ള ഒരു കൊതുതിരിയാണിത്. അതുപോലെ മുതിർന്നവർക്കും ഇത് വളരെ ഗുണപരമായിട്ടുള്ളതും അതുപോലെ ദോഷഫലങ്ങളൊന്നുമില്ലാത്ത ഒരു കൊതുതിരിയാണ്. ഇതിനകത്ത് ഒരു വിഷാംശങ്ങളും ചേർക്കാതെ തന്നെ ഞാനിത് തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അല്പം കൂടെ ആ ഒരു ജ്യൂസിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ആ ഒരു കർപ്പൂരം അല്പം കൂടെ അരിഞ്ഞ് ചേരാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും ഇതിനകത്തേക്ക് സ്വല്പം ആ ഒരു ജ്യൂസും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി ആ ഒരു കർപ്പൂരം എല്ലാം നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പശയാണ്. പശ എന്ന് പറയുമ്പോൾ ഞാനിവിടെ കെമിക്കലിൻ്റെ പശയൊന്നുമല്ല എടുത്തിരിക്കുന്നത്. ഗോതമ്പ് പൊടി നല്ല ചൂടുവെള്ളത്തിലിട്ട് നല്ലപോലെ തിളപ്പിച്ച് അപ്പോൾ അത് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കത് നല്ലപോലെ കുഴച്ചെടുത്ത് അതിൻ്റെ ഒരു സ്പൂണാണ് നമുക്ക് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു പശ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇത് പശ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഷേപ്പിൽ ഇതിനെ എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് അല്പം ഈ ഒരു ജ്യൂസ് ലൂസായി കിടക്കുകയാണ്. അതിന് നമുക്ക് പിന്നീട് അല്പം കൂടെ മരപ്പൊടി ചേർത്ത് ഇതിനെ നമുക്ക് കട്ടിയാക്കി എടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ ആ ബാക്കി വന്ന ആ ഒരു മരപ്പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അല്പം ലൂസായി പോയി. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഇളക്കി അല്പം കട്ടിയായി കഴിയുമ്പം നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗോപുരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡയമൻഡ് ആകൃതിയിലാണ് ഞാനിവിടെ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്കത് വെയിലത്ത് വെച്ച് നല്ലപോലെ ഒരു ദിവസം ഒന്ന് ഉണക്കുക. ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വീട്ടിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്ത് പോലും ഒരു കൊതുവിൻ്റെ ഒരു അംശം പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് വളരെ ദോഷങ്ങളൊന്നുമില്ലാത്ത വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു കൊതുതിരിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുക. ഒപ്പം ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായവും രേഖപ്പെടുത്താം.